നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി പ്രൈം എഡിഷനിലേക്ക് സ്വാഗതം. കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ പ്ലസ് വൺ സീറ്റ് കുറവ് സർക്കാർ അടിയന്തരമായി പരിഹരിക്കണം. പത്താം ക്ലാസ് പാസ്സായ 1961 കുട്ടികളാണ് മണ്ഡലത്തിൽ പ്ലസ് വൺ സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്നത്. ഇതിന് പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണമെന്ന് SDPI കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് KVP ഷാജഹാൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 3461 കുട്ടികളിൽ SSLC പരീക്ഷ പാസ്സായ 1500 കുട്ടികൾക്ക് മാത്രം പഠിക്കാനുള്ള സീറ്റാണ് മണ്ഡലത്തിലുള്ളത്. ഇതിന് പരിഹാരം കാണാൻ MLA ഉൾപ്പെടെയുള്ളവരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും അധികാരികൾ കൊയിലാണ്ടി മണ്ഡലത്തോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുറുവങ്ങാട് സെൻട്രൽ UP സ്കൂളിൽ വായനാ ദിനാഘോഷം നഗരസഭാ കൌൺസിലർ രജീഷ് വെങ്ങളത്ത് കണ്ടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അരുൺ മണമൽ അധ്യക്ഷത വഹിച്ചു. VP നാരായണൻ വായനാദിന സന്ദേശം നൽകി. വികാസ് മണമൽ ലൈബ്രറി വിദ്യാലയത്തിലേക്ക് നൽകിയ 400 പുസ്തകങ്ങൾ ഹെഡ്മാസ്റ്റർ സി ഗോപകുമാർ ഏറ്റുവാങ്ങി. ചടങ്ങിന് അവനി SRAJ നന്ദിയും രേഖപ്പെടുത്തി. സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷനും കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണി ക്യാമ്പിന് ഊരള്ളൂരിൽ തുടക്കമായി. അരിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM സുഗതൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ അമൃത ബാബു അധ്യക്ഷത വഹിച്ചു. പ്രൊജക്ട് അഗ്രികൾച്ചറൽ എഞ്ചിനീയർ M ദിദീഷ് കാർഷിക യന്ത്രം സർവം ചലിതം കൊയിലാണ്ടി പദ്ധതി വിശദീകരണം നടത്തി. പന്തലായനി കാർഷിക സേവാ കേന്ദ്രം പ്രസിഡന്റ് ജയൻ പ്രേംഭാസി, K ബാലൻ എന്നിവർ സംസാരിച്ചു. June 24 വരെയാണ് ക്യാമ്പ്. ബ്ലോക്കിലെ എല്ലാ കാർഷിക യന്ത്രങ്ങളും സൗജന്യമായി അറ്റകുറ്റപ്പണി തീർത്തു നൽകുകയാണ് ലക്ഷ്യം. June 24 വരെയാണ് ക്യാമ്പ്. ബ്ലോക്കിലെ എല്ലാ കാർഷിക യന്ത്രങ്ങളും സൗജന്യമായി അറ്റകുറ്റപ്പണി തീർത്തു നൽകുകയാണ് ലക്ഷ്യം. കൊയിലാണ്ടി നഗരസഭ 4 വാർഡിൽ ചെണ്ടുമല്ലി കൃഷി തൈനടിയിൽ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KS സത്യൻ നിർവഹിച്ചു. കൃഷിഭവന്റെയും ആത്മ കോഴിക്കോടിന്റെയും സഹകരണത്തോടെ മാരിഗോൾഡ് FIG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് കൃഷി ആരംഭിച്ചത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KA ഇന്ദിര അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ വിദ്യ പദ്ധതി വിശദീകരിച്ചു. വാർഡ് കൌൺസിലർ രമേശൻ വലിയാട്ടിൽ സ്വാഗതവും MK ലിനീഷ് നന്ദിയും രേഖപ്പെടുത്തി. ദയാനന്ദൻ, PC സിജീഷ്, V ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജനറൽ ബോഡി യോഗം മേപ്പയൂർ വ്യാപാരഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് അശ്വതി അധ്യക്ഷത വഹിച്ചു. ഏകോപന സമിതി ജില്ലാ പ്രവർത്തക സമിതി അംഗം ഷംസുദ്ദീൻ കമ്മന മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി നിസാം നീലിമ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാകേഷ് പവർ പ്ലസ് റിപ്പോർട്ടും ട്രഷറർ നിഷാജ് KV വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചടങ്ങിൽ സ്റ്റാർ സിംഗർ ഫ്രെയിം ശ്രീദർശനെയും SSLC +2 പരീക്ഷാ വിജയികളെയും അനുമോദിച്ചു. ചേമഞ്ചേരി പൂക്കാട് ടൗണിന് സമീപം വീട് കുത്തിത്തുറന്ന മോഷണശ്രമം. പഴയ രജിസ്റ്റർ ഓഫീസിനടുത്തുള്ള ശ്രീമതിയുടെ വീട്ടിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും 2 മണിക്കും ഇടയിലായിരുന്നു സംഭവം. മോഷണശ്രമം മാത്രമാണ് നടന്നതെന്നും പ്രാഥമിക പരിശോധന മാത്രമാണ് നടത്തിയതെന്നും ഇന്ന് കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്ക് പ്രൈം എഡിഷൻ .in സന്ദർശിക്കുക.